രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ മരണത്തിന് കിടങ്ങിയ കള്ളക്കുറിച്ചിയിലെ കരുണാപുരം ഗ്രാമം ഇപ്പോൾ ഒരു വിലാപ ഭൂമിയാണ്. തീർത്തും സാധാരണക്കാരായ ലോഡിംഗ് തൊഴിലാളികളും ദിവസ വേതനക്കാരുമാണ് വ്യാജമന്ത്യ ദുരന്തത്തിൽ ഇരയായവരിലേറെയും. മരണസംഖ്യ ഇപ്പോൾ 32 ഇനിയും ഉയർന്നേക്കാൻ സാധ്യതയുണ്ടെന്നാണ് കള്ളക്കുറിച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. കള്ളക്കുറിച്ചി ജില്ലയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവ പരമ്പരയ്ക്ക് തുടക്കമായത് ഇന്നലെ രാത്രി. വൈകുന്നേരം മദ്യം വാങ്ങിക്കഴിച്ചവരിൽ ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. തലവേദന, തലകറക്കം, വയർവേദന, കണ്ണുകളിൽ അസ്വസ്ഥത എന്നീ ലക്ഷണങ്ങളോടെ നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയതോടെയാണ് മദ്യദുരന്തമാണോ എന്ന ആശങ്ക ഉയർന്നത്. സേലം, പുതുച്ചേരി, വിഴുപുരം എന്നിവിടങ്ങളിലെ ആശുപത്രികളിലെത്തിയവരിൽ 9 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഫോറൻസിക് പരിശോധനയിൽ മദ്യത്തിൽ മെഥനോളിന്റെ അംശം കണ്ടെത്തിയതോടെ ദുരന്തം സർക്കാരിനെതിരായ ആയുധമാക്കുകയാണ് തമിഴ്നാട് BJP ഘടകം. ജില്ലാ കളക്ടർക്ക് സ്ഥലം മാറ്റവും SP സസ്പെൻഷനും നൽകിയാണ് തമിഴ്നാട് സർക്കാർ പ്രതികരിച്ചത്. ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടി തുടരുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. സംഭവത്തിൽ മുഖ്യമന്ത്രി CBCID അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങാനിരിക്കെ കടുത്ത പ്രതിഷേധങ്ങൾക്കൊരുങ്ങുകയാണ് BJP. CBIക്ക് അന്വേഷണം കൈമാറണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. DMK സർക്കാർ മദ്യമാഫിയയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന ആരോപണവും BJP ഉന്നയിക്കുന്നു. അറസ്റ്റിലായ ഗോവിന്ദരാജിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. 4 പ്രത്യേക മെഡിക്കൽ സംഘം കള്ളക്കുറിച്ചിയിലെത്തി. അനധികൃത മദ്യം വാങ്ങിക്കഴിച്ചവരെയെല്ലാം പരിശോധനയ്ക്ക് വിധേയരാക്കാനാണ് അധികൃതരുടെ നീക്കം. പ്രതിഷേധം ശക്തമാകവേ മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കാനൊരുങ്ങുകയാണ് തമിഴ്നാട് ആരോഗ്യമന്ത്രി MK സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സംഘം. മരണമടഞ്ഞവർക്കുള്ള ധനസഹായം ഉടൻ പ്രഖ്യാപിക്കുമെന്നും അറിയുന്നു. ന്യൂസ് ഡെസ്ക് 24.